അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ ഒരു സൽക്കർമ്മമായി കബൂൽ ചെയ്യുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഉസ്താദവർഗളുടെ കാവ്യലോകത്ത് നിന്നുകൊണ്ട് മഹാനവറുകൾ ഉയർത്തിപ്പിടിച്ച സന്ദേശങ്ങളെയും മനോഹരമായ അറബി ഭാഷയിലൂടെ നമുക്ക് പകർന്നു തന്ന ആശയ ആദർശ പ്രയോഗ തലങ്ങളെ അപഗ്രഥിച്ചുകൊണ്ടുള്ള ഒരു അവതരണം ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സാധ്യമല്ലാത്തത് കൊണ്ട് അത്തരം ഒരു സാഹസത്തിന് ഇപ്പോൾ മുതിരുന്നില്ല. മഹാന്മാരായ ബദരീങ്ങളുടെ നാമങ്ങളെ കോർത്ത് ചേർത്തു വച്ച് മഹത്തായ ഒരു മാല്യം തീർത്ത് മലയാളികൾക്കും ലോകവിശ്വാസികൾക്കും സമ്മാനിക്കുമ്പോൾ അതെത്രമാത്രം ആളുകളെ സ്വാധീനിച്ചിരുന്നു എന്നറിയാൻ മഹാനവറുകളുടെ വഫാത്തിനു ശേഷം ആളുകൾ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സ്വാധീന തലങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോഴാണ് കൂടുതൽ മനസ്സിലാകുന്നത്. കഴിഞ്ഞ ഒരു മാസം മുമ്പ് സൗദി അറേബ്യയിലെ നെജറാനിൽ ചെന്നപ്പോൾ ജുമാ നിസ്കാരാനന്തരം അവിടെ ഒരു ഹാളിൽ ഒരുമിച്ചുകൂടിയ പ്രവാസികളായ മലയാളി സഹോദരങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് എഴുതിയ ഈ ബദരീങ്ങളുടെ പേരുകൾ ചേർത്ത ബൈത്ത് ചൊല്ലിക്കൊണ്ടുള്ള ദുആഇന്റെ മജ്ലിസിൽ സംബന്ധിക്കുവാൻ അവസരമുണ്ടായി. ആ സദസ്സിൽ കൂടുതൽ നേരം ഇരുന്നപ്പോൾ മനസ്സിലായത് ആലിമീങ്ങളും മുത്തഅല്ലിമീങ്ങളും അല്ല, സാധാരണക്കാരായ എത്രയോ പ്രവാസി സഹോദരങ്ങൾ ആ മജ്ലിസിലേക്ക് വന്നിരിക്കുമ്പോൾ കേവലം ജവാബ് ചൊല്ലാനും ആമീം പറയാനും മാത്രമല്ല അവർ വന്നിട്ടുള്ളത്, അവരുടെ എല്ലാവരുടെയും അധരങ്ങളിൽ നിന്ന് ഈ ബൈത്തുകൾ ഇങ്ങനെ ചൊല്ലുന്നതായി കാണാൻ കഴിയും. എല്ലാവർക്കും ഉപയോഗിക്കാൻ മാത്രമുള്ള ഏടുകൾ അവിടുത്തെ ഓഫീസിൽ വെച്ചിട്ടുണ്ടെങ്കിലും പതിവായി പാരായണം ചെയ്യുന്ന കാരണത്താൽ അവിടെ ഒരുമിച്ചുകൂടിയ ഒട്ടുമിക്ക ആളുകൾക്കും ഈ കവിത ഹൃദിസ്ഥമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിൽ തന്നെ അത്രയും മനോഹരമായ മജ്ലിസുകൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് മറ്റൊരു കാര്യം. എന്നാൽ പ്രവാസികളായ സഹോദരങ്ങൾ എത്രയോ കാലമായി എല്ലാ വെള്ളിയാഴ്ചയും ജുമഅ കഴിഞ്ഞ് നെജറാനിലെ നമ്മുടെ ICF ഓഫീസിൽ കൂടിയിരുന്നു കൊണ്ട് ഈ ബൈത്ത് ചൊല്ലി എല്ലാവരും കൂടി ദുആ ചെയ്യുകയാണ്. ഇതുപോലെ നമ്മൾ കാണാതെയും അറിയാതെയും എത്രയോ ആളുകൾ എത്രയോ ദേശത്ത് മഹാനായ ഉസ്താദവർഗളുടെ ബദരീങ്ങളെ മുൻനിർത്തിയുള്ള പ്രാർത്ഥനയും അവരുടെ നാമങ്ങൾ കോർത്ത മാലയും ഒരുമിച്ച് ചൊല്ലി അള്ളാഹുവോട് ദുആ ചെയ്യുകയും അവരുടെ സങ്കടങ്ങൾ ഇറക്കി വെക്കാനുള്ള ഉപാധിയായി ഇതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ള സഹോദരന്മാരെ, മഹത്തായ ബദർ ചരിത്രം നമുക്ക് പകർന്നു തരുന്ന ചില പാഠങ്ങളുണ്ട്.
ആ പാഠങ്ങളിലൂടെ ഉസ്താദിന്റെ കവിതയും ജീവിതവും പരിശോധിച്ചു നോക്കിയാൽ അത്ഭുതകരമായ ചില യോജിപ്പുകൾ നമുക്ക് വായിക്കാൻ കഴിയും. ബദർ യുദ്ധം ലോകത്ത് മുഴുവനും നീതിനിഷ്ഠമായ തൗഹീദിന്റെ വ്യവസ്ഥിതി പരസ്യമായും ഔദ്യോഗികമായും പ്രഖ്യാപിക്കാനുള്ള ഒരു ആമുഖം ആയിരുന്നു. അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീൻ ലോകത്തിന്റെ നാനാദിക്കിലേക്കും വ്യാപകമായി എത്താൻ ഒരു സംഘത്തെ അള്ളാഹു തആല കാവൽ നൽകി സംരക്ഷിക്കുന്ന ചിത്രമാണ് ബദറിൽ നിന്ന് നാം വായിക്കുന്നത്. മഹാന്മാരായ ബദരീങ്ങളുടെ വിജയത്തിന് മുഴുവനും നിദാനം പരിശോധിച്ചു നോക്കിയാൽ ആത്യന്തികമായും അവർക്കുണ്ടായിരുന്ന അള്ളാഹുവിലുള്ള സമർപ്പണമാണ് വിജയത്തിന്റെ കാരണം എന്ന് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹുവിന്റെ സഹായം അവർക്ക് ലഭിക്കാനുള്ള കാരണം എല്ലാ ഉപാധികളിൽ നിന്നും വ്യത്യസ്തമായി ഏകനായ അള്ളാഹുവിലുള്ള സമ്പൂർണമായ സമർപ്പണം, അതാണ് സ്വഹാബ കിറാം ബദറിലൂടെ നമ്മെ അറിയിക്കുന്നത്. ആനുകാലിക ലോകത്തോട് നമുക്ക് പറയാനുള്ളതും അതുതന്നെയാണ്. ആഗോളതലത്തിൽ ഇസ്ലാമിക രാജ്യങ്ങളോ പരിശോധിച്ചു നോക്കിയാൽ ഒരുപാട് രാഷ്ട്രീയ ഭീഷണിയുടെ നടുവിലാണ് ഈ സമുദായം മുന്നോട്ട് പോകുന്നത്. പരിശുദ്ധമായ കഅബാലയത്തിന്റെ മൂന്ന് കോർണറുകൾ നാമം ചെയ്തിരിക്കുന്നത് മൂന്ന് ദേശങ്ങളോട് ചേർത്താണ്. കഅബാലയത്തിന്റെ ഒരു കോർണറിന്റെ പേര് റുക്നുൽ യമാനി എന്നാണ്. യമൻ എന്ന ദേശത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള നാമകരണമാണത്. രണ്ടാമത്തെ ഒരു കോർണറിന്റെ പേര് റുക്നുൽ ഇറാഖി എന്നാണ്. അത് ഇറാഖ് എന്ന ദേശത്തിന്റെ നാമത്തോട് ചേർത്തുകൊണ്ടാണ് നാമകരണം ചെയ്തിട്ടുള്ളത്. മൂന്നാമതൊരു കോർണർ റുക്നു ഷാമി എന്നാണ്. ഷാം, സിറിയ എന്ന വിശാലമായ ഒരു ദേശത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ആ കോർണറിന്, ആ മൂലയ്ക്ക് അത്തരം ഒരു നാമകരണം ഉണ്ടായിട്ടുള്ളത്. പ്രിയമുള്ള സഹോദരന്മാരെ, കഅബാലയത്തിന്റെ കോർണറുകൾക്ക് നാമകരണം ചെയ്തിട്ടുള്ള മൂന്ന് ഭൂപ്രദേശങ്ങളിൽ ആനുകാലിക രാഷ്ട്രീയ സാഹചര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈമാനിന്റെ തലസ്ഥാനമായി പരിചയപ്പെടുത്തിയ യമൻ ഇപ്പോൾ ഏതെല്ലാം രാഷ്ട്രീയ സാമൂഹിക പ്രതിസന്ധികളുടെ നടുവിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? രണ്ടാമതായി, ഷാം എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള സിറിയ മാത്രമല്ലെങ്കിലും അടിസ്ഥാനപരമായി ഷാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പലായന ഭൂമിയാണ്. ഒരുപാട് ഇസ്ലാമിക ചരിത്രങ്ങളുടെ ദേശമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയിൽ പരാമർശിക്കപ്പെട്ട ദേശങ്ങളാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിനാ വഫീ ശാമിനാ. അല്ലാഹുവേ, ഞങ്ങളുടെ യമനിനും ശാമിനും നീ അനുഗ്രഹം റഹ്മത്ത് ചൊരിയണമേ എന്ന് അല്ലാഹുവോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയ്ക്ക് പേര് പരാമർശിക്കപ്പെട്ട രണ്ടു ദേശങ്ങൾ, അവിടുത്തെ ആനുകാലിക രാഷ്ട്രീയം എന്താണ്, അവിടെയുള്ള മുസ്ലിം ജനത ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ, ലോക മുസ്ലിമീങ്ങളുടെ മുഴുവനും മനസ്സുകളെ സ്വാധീനിക്കേണ്ട പ്രധാനപ്പെട്ട ഒരുപാട് ഘടകങ്ങൾ ഈ രണ്ടു ദേശങ്ങൾക്കുമുണ്ട്. മൂന്നാമതായി ഇറാഖിനെ പരിശോധിച്ചാൽ അവിടെയും ഒരുപാട് കഥനങ്ങൾ നമുക്ക് നടത്താനുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ പല വിഷയങ്ങളിലൂടെയും പരാമർശിച്ച ദേശമാണ് ഇറാഖ് എന്ന് പറയുന്നത്. ഒരുപാട് ഇസ്ലാമിക പാരമ്പര്യങ്ങളുടെ കഥ ഇറാഖിന് പറയാനുണ്ട്. ഇറാഖിൽ കഴിഞ്ഞുപോയ ഒരുപാട് മഹാരഥന്മാരുടെ സാന്നിധ്യം, ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ വിശ്രമസ്ഥാനം, അതിനും മുന്നേ മഹാനരായ ഖാദിമു റസൂലില്ലാഹി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വിശ്രമസ്ഥാനം, തൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ വിശ്രമസ്ഥാനം, അങ്ങനെ സ്വഹാബികളായും താബിഉകളായും എത്രയെത്ര മഹാരഥന്മാരാണ്
ഇറാഖിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അബൂ അബ്ദുല്ലാ അഹമ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹു അവിടെയാണ്. ഇങ്ങനെ നോക്കിയാൽ ഇമാം ഗൗസുൽ ആദം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹു അവിടെയാണ്. ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ അർ-റിഫാഇ റളിയല്ലാഹു അൻഹു അവിടെയാണ്. ബഹുമാനപ്പെട്ട അഹ്ലു ബൈത്തിൽപ്പെട്ട എത്രയോ ആളുകൾ വിശ്രമിക്കുന്ന നാടാണ് പരിശുദ്ധമായ ഇറാഖ് എന്ന് പറയാവുന്ന ദേശം. പ്രിയമുള്ള സഹോദരന്മാരെ, ഇതുപോലെ ഔലിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും സ്വഹാബത്തിൻ്റെയും വിശ്രമസ്ഥാനം കൊണ്ട്, പ്രബോധന ചരിത്രം കൊണ്ട് ഏറെ പ്രാധാന്യമുള്ള നാടാണ് ഇറാഖ്. ശാം സിറിയയിലേക്ക് പോയാൽ പറയേണ്ടതില്ല, അവിടെയും എത്രയോ ഇമാമുകളുടെയും സ്വഹാബത്തിൻ്റെയും സാന്നിധ്യമുണ്ട്. യമൻ പറയുകയെ വേണ്ട. നബിയുല്ലാഹി ഹൂദ് അലൈഹിസ്സലാമിന്റെ വിശ്രമസ്ഥാനം, മുഹാജിറുൽ മക്കി റളിയല്ലാഹു അൻഹുവിന്റെ വിശ്രമസ്ഥാനം, കേരളത്തിലെ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് നൽകിയ ആത്മീയ താവഴിയിലെ പേരെടുത്തു പറയപ്പെടുന്ന മഹാരഥന്മാരെ മുഴുവനും വിശ്രമിക്കുന്ന നാടാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ അലവി അൽ ഹദ്ദാദ്, അബൂബക്കറുൻ സക്റാൻ റഹ്മത്തുല്ലാഹി അലൈഹിം അജ്മഈൻ തുടങ്ങിയുള്ള ഒരുപാട് മഹാന്മാർ യമൻ എന്ന് പറയുന്ന ദേശത്ത് വിശ്രമിക്കുകയാണ്. യമനിലെ ഹദറമൗത്തിലെ ജംബൽ എന്ന് പറയുന്ന ഖബർസ്ഥാനിൽ മാത്രം പ്രിയമുള്ളവരെ 300-ൽ പരം വരുന്ന ഔലിയാക്കൾ, അഖ്താബുകൾ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത്തഹിയാത്തിൽ സലാം പറയുന്ന നേരത്ത് ആ അത്തഹിയാത്തിൽ നിന്നുകൊണ്ട് സലാം കേൾക്കാൻ ഭാഗ്യം ലഭിച്ചിരുന്ന എത്രയോ മഹാന്മാര് വിശ്രമിക്കുന്ന ഖബർസ്ഥാനാണ് പരിശുദ്ധമായ ജംബൽ എന്ന് പറയുന്ന ഹദറമൗത്തിലെ ഖബർസ്ഥാൻ. ബാക്കിയുള്ള ആദലിലേക്ക് പോയാൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ നാട്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുഗ്രഹ പ്രാർത്ഥനകൾക്ക് പലപ്പോഴും അവസരം ലഭിച്ചിട്ടുള്ള നാട്. ഇങ്ങനെ തഈസിൽ നോക്കിയാലും, ഇബ്ബിൽ നോക്കിയാലും, അദനിൽ നോക്കിയാലും, ഖറനിൽ നോക്കിയാലും, യമനിന്റെ ഓരോ പ്രവിശ്യകളിലും മഹാന്മാരായ ഔലിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ഇന്നലകളിൽ കഴിഞ്ഞുപോയ വലിയ വലിയ മഹാരഥന്മാരുടെ സാന്നിധ്യമുള്ള നാടാണ്. അപ്പോൾ യമനിൽ കലാപം നടക്കുന്നു എന്ന് നിസ്സാരമായി വായിച്ചു തള്ളാവുന്ന കാര്യമല്ല. ബഷാറുൽ അസദ് സിറിയയിലുള്ള ജനങ്ങളെ പീഡിപ്പിക്കുന്നു എന്ന് നിസ്സാരമായി വായിച്ചു തള്ളാവുന്നതല്ല. ഇറാഖിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര പോരാട്ടങ്ങൾ നിസ്സാരമായി മാറ്റിവെക്കാവുന്നതല്ല. ഇന്നലകളിൽ കഴിഞ്ഞുപോയ എത്രയോ സ്വഹാബാക്കൾ പ്രിയമുള്ളവരെ ഇറാഖിന്റെ മണ്ണിൽ വിശ്രമിക്കുന്നുണ്ട്. ബസ്രയിലേക്ക് ചെന്നാൽ മഹാന്മാരായ സ്വഹാബത്തിനെ നമുക്ക് സിയാറത്ത് ചെയ്യാൻ കഴിയും. മഹാന്മാരായ നമ്മുടെ മുൻഗാമികളുടെ ഒരുപാട് കഥനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ദേശങ്ങൾ എല്ലാം ഇന്ന് പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനതകളുടെ നാടുകളാകുമ്പോൾ പ്രിയമുള്ളവരെ, ആനുകാലിക മുസ്ലിം ലോകത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നാം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ താമസിക്കുന്നു, നമ്മുടെ സാഹചര്യങ്ങളിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ, വിശാലമായ മുസ്ലിം ലോകത്തെക്കുറിച്ച് ഒരാലോചന നടത്തിയാൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ബദറിൽ ജയം വരിച്ച ആയുധം ഏതാണ്? അത് വേറെ ഒന്നുമല്ല, അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്, ഇളകാത്ത ആദർശത്തിന്റെ ഇടനെഞ്ചാണ്, ലോകത്തെ മുഴുവനും അതിജയിക്കാനുള്ള കരുത്ത് മഹാന്മാരായ സ്വഹാബത്തിന് ലഭിച്ചിട്ടുള്ളതെങ്കിൽ ആനുകാലിക മുസ്ലിങ്ങൾ എവിടെയും ദേശീയ അന്തർദേശീയ തലത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. ഇവിടെ നമുക്കുള്ള ഏറ്റവും വലിയ പാഠമാണ്, ബദിരീങ്ങൾ ജയിച്ചടക്കിയില്ലേ? അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധമേതാണ്? അൽ ഈമാനു ബില്ലാഹി വഹ്ദാ, അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. മലബാറിലെ മുസ്ലിമീങ്ങൾ സ്വാതന്ത്ര്യ സമര കാലയളവിൽ എന്തുകൊണ്ടാണ് ഇത്രമേൽ സേവനം ചെയ്തത് എന്നതിന് ബ്രിട്ടീഷുകാരൊരു അന്വേഷണം നടത്തി.
എന്തുകൊണ്ടാണ് ഇത്രയും വലിയ സമർപ്പണം നടത്താൻ അവർക്ക് കഴിഞ്ഞത്? വേറെ നാടുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മലബാറിലെ മുസ്ലിമീങ്ങൾ ദേശത്തിനു വേണ്ടി യുദ്ധം ചെയ്തപ്പോൾ വളരെ കരുത്തുറ്റ നിലപാടുകൾ സ്വീകരിക്കാനുള്ള മനോനില അവർക്ക് എവിടെ നിന്നാണ് ലഭിച്ചത്? പല ഘടകങ്ങളും പറയുന്ന കൂട്ടത്തിൽ ഒന്ന്, അവർ പതിവായി മുൻഗാമികളായ മഹാന്മാരുടെ, പ്രത്യേകിച്ച് ബദിരീങ്ങളുടെ മനാഖിബ് ചൊല്ലുന്നവരായിരുന്നു. അതിലൂടെ അവർക്ക് കിട്ടുന്ന ഒരു ആത്മധൈര്യമാണ് ഇന്ത്യയുടെ ബ്രിട്ടീഷ് ആധിപത്യ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ മലബാറിലെ മുസ്ലിമീങ്ങൾക്ക് കരുത്തു പകർന്നത് എന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ തന്നെ ചരിത്ര വിഭാഗം മേധാവികൾ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതുപോലെ വലിയ ഒരു ബന്ധം നമുക്കിതിനോടെല്ലാം ഉണ്ട്. ആനുകാലിക മുസ്ലിമീങ്ങളോട് നമുക്ക് നൽകാനുള്ളത്, മഹാന്മാരായ ബദരീങ്ങളുടെ മാർഗത്തെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. അവരുടെ മാർഗം ആയുധ പ്രയോഗത്തിന്റെ മാർഗമല്ല. ഇന്ന് ലോകത്തെ മുഴുവനും ഇസ്ലാം സത്യത്തിൽ സമാധാനത്തിന്റെ മതമാണ്. ഇസ്ലാമിനെ പോലെ സഹിഷ്ണുതയുള്ള ഒരു മതവും ലോകത്ത് വേറെ ഇല്ല. ഇസ്ലാം ഏത് വിരോധികളെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന, സാമൂഹിക ഘടനയോട് സംവദിക്കാൻ പറ്റുന്ന മതമാണ്. എന്നാൽ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും പേരിൽ ആരോപിക്കപ്പെടുന്ന മതം പരിശുദ്ധമായ ഇസ്ലാമാണ്. ഇവിടെ മുത്തഅല്ലിമീങ്ങളായ ആനുകാലിക കാര്യങ്ങൾ വിലയിരുത്തുന്ന സഹോദരന്മാര് മനസ്സിലാക്കണം. ന്യായമായും ഒരു ചോദ്യം പൊതുസമൂഹത്തിൽ നിന്ന് വരാം, അതെന്താണ്? നിങ്ങൾ പറയുന്നു ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ് എന്ന്. എന്നാൽ എന്തുകൊണ്ടാണ് സിറിയ എന്ന ഇസ്ലാമിക രാജ്യത്ത് സമാധാനമില്ലാത്തത്? എന്തുകൊണ്ടാണ് യമൻ എന്ന മുസ്ലിങ്ങളുടെ രാജ്യത്ത് സമാധാനമില്ലാത്തത്? എന്തുകൊണ്ടാണ് ഇറാഖ് എന്ന മുസ്ലിങ്ങളുടെ നാട്ടിൽ സമാധാനമില്ലാത്തത്? എന്തുകൊണ്ടാണ് ഈജിപ്ത് എന്ന മുസ്ലിങ്ങളുടെ രാജ്യത്ത് സമാധാനമില്ലാത്തത്? എന്തുകൊണ്ടാണ് ടുണീഷ്യയിൽ തുടങ്ങിയ മുല്ലപ്പൂ വിപ്ലവത്തിന്റെ അനന്തര സംഭവങ്ങൾ മുഴുവനും ലോക മുസ്ലിം രാജ്യങ്ങളെ ഒരുപാട് പ്രതിസന്ധിയിലേക്ക് എത്തിച്ചത്, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെയാണ് നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. മഹാന്മാരായ മുൻഗാമികളുടെ മാർഗത്തിൽ നിന്ന് മാറി വഹാബി വിചാരങ്ങളിലൂടെ കടന്നുപോയവരാണ്, അല്ലെങ്കിൽ ലോകത്തെ ഇന്ന് നടക്കുന്ന മുഴുവൻ അറബ് രാജ്യങ്ങളുടെയും പ്രതിസന്ധികളുടെ കാരണം വഹാബിസത്തിന്റെ ആശയധാരയും അമേരിക്കയുടെ ആയുധധാരയുമാണ്. ഇത് രണ്ടും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ടാണ് അവസാനമായി യമനിൽ വരെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയുമോ, ഇതിന് ഒരുപാട് ചരിത്രപരമായ എവിഡൻസുകൾ നിരത്താനുണ്ട്. വെറുതെ അങ്ങ് പറയുകയല്ല. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിൽ സൗദി അറേബ്യയിൽ നിന്നാണ് നടന്ന വിപ്ലവം മുസ്ലിങ്ങൾക്കെതിരെയായിരുന്നു എന്നും, മുസ്ലിങ്ങൾക്കെതിരെ നടന്നിയ വിപ്ലവത്തിന്റെ ഗുണം നേടിയെടുക്കാൻ കഴിഞ്ഞത് ഗ്രേറ്റ് ബ്രിട്ടൻ ആയിരുന്നു എന്നും ഗുഡ് മുസ്ലിം ആൻഡ് ബാഡ് മുസ്ലിം എന്ന മന്ദാനിയുടെ പുസ്തകത്തിൽ നിങ്ങൾക്ക് വായിക്കാം. ഇതുപോലെ ഒരുപാട് ഗ്രന്ഥങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. വിശാലമായി ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. ആഗോളതലത്തിൽ ഇസ്ലാമിനെ പറയിപ്പിക്കുവാൻ ഇറങ്ങിയ, അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെ പേരുദോഷമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആനുകാലിക സംഭവങ്ങളുടെ മുഴുവനും ആശയ സ്രോതസ് യഥാർത്ഥത്തിൽ വഹാബി തീവ്രവാദമാണ്. ആ വഹാബി തീവ്രവാദത്തിന്റെ ഉപോൽപ്പന്നങ്ങളാണ് ലോകത്തെ മുഴുവനും ഇപ്പോഴും മുസ്ലിം സമൂഹത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക് വഹാബികൾ കടന്നു വന്ന രംഗം ബഹുമാനപ്പെട്ട ജഅഫറുൽ ബർസഞ്ചി റളിയല്ലാഹു അൻഹു എഴുതുകയാണ്. നുസഖത്തുൻ നാദിരീൻ എന്ന ഗ്രന്ഥം പരിശോധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ജഅഫറുൽ ബർസഞ്ചി റളിയല്ലാഹു അൻഹു പറയുന്നത്, വഹാബി തീവ്രവാദത്തിന്റെ ആളുകൾ മദീനയിലേക്ക് കടന്നു വന്നു. മദീനയിലേക്ക് കടന്നു വന്ന് അഹ്ലു ബൈത്തിന്റെ ഖബറുകളുടെ മേലുള്ള കുബ്ബകൾ മുഴുവനും തകർത്ത് കളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗജാത്തുൻ നബിയുടെ ഖബറുകൾക്ക് മേലുള്ള കുബ്ബകൾ മുഴുവനും അവരെ തകർത്ത് കളഞ്ഞു. അതുപോലെ ജന്നത്തുൽ ബഖീയിലുള്ള കുബ്ബകൾ മുഴുവനും നീക്കി അവസാനം അവര് ചെല്ലുന്നു ഇലൽ ഖുബ്ബത്തുൽ ഖളറാ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിന്റെ മേലെയുള്ള ഖുബ്ബത്തുൽ ഖദറയിലേക്ക് വരെത്തുകയാണ്. മേലെയുള്ള ചന്ദ്രക്കല അവര് എടുത്തു. അവര് വിചാരിച്ചു അത് സ്വർണത്താൽ നിർമ്മിച്ചതാണ് എന്ന്. എന്നാൽ അതിന്റെ മേലെയുള്ള ചന്ദ്രക്കല എടുത്തപ്പോഴേക്ക് അല്ലാഹു തആല പിന്നീട് ബാക്കി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ അവർക്ക് അവസരം നൽകിയില്ല എന്ന് ജഅഫറുൽ ബർസഞ്ചി റളിയല്ലാഹു അൻഹു എഴുതുമ്പോൾ മദീന നിവാസികളായ ഒരുപാട് ആളുകളെ അവിടുന്ന് അട്ടിപ്പായിക്കുകയും അതിൽ എന്റെ വാപ്പ മദീന വിട്ട് ഇറാഖിലേക്ക് പോകേണ്ടി വന്ന ആളായിരുന്നു എന്നും ദിവസങ്ങളോളം മസ്ജിദുൻ നബവിയിൽ വാങ്ങുണ്ടായിട്ടില്ല, ജമാഅത്തുണ്ടായിട്ടില്ല, നിസ്കരിക്കാൻ ആളുകൾ വന്നിട്ടില്ല. ആ നിലയിൽ മദീനയെ അലങ്കോലപ്പെടുത്താനും മസ്ജിദുൻ നബവിയെ ജനശൂന്യമാക്കാനുമുള്ള സായുധ വിപ്ലവമാണ് വഹാബി തീവ്രവാദം ലോകത്ത് നടത്തിയത് എന്ന് ഇമാമുകൾ എഴുതി നമ്മളോട് പറഞ്ഞു തരുമ്പോൾ അതിന്റെ തുടർച്ചയാണ് ഓരോ അറബ് രാജ്യത്തും ഇന്ന് അധിനിവേശം നടത്തുന്ന ഇസ്ലാമിന്റെ പേരിലുള്ള സൈന്യങ്ങൾ മുഴുവനും ചെയ്യുന്നത്. എന്താണ്? അവിടെയുള്ള മഹാന്മാരുടെ ഖബർ തകർക്കലാണ്, അവിടെയുള്ള ഔലിയാക്കളുടെ ഖബർ തകർക്കലാണ്. അവർക്ക് ആവശ്യമുള്ളത് ഈജിപ്തിന്റെ വിരിമാറിൽ വിശ്രമിക്കുന്ന മഹാന്മാരുടെ ഖബറുകൾ ഇല്ലായ്മ ചെയ്യണമെന്ന് ബ്രദർഹുഡ് ആവശ്യപ്പെടുകയാണ്. അവിടെയുള്ള പാരമ്പര്യ വിശ്വാസികളായ മുസ്ലിമീങ്ങൾ പറഞ്ഞു ഈ രാജ്യത്തിന്റെ എല്ലാമെല്ലാമായ ഈട് ഇവിടെ വിശ്രമിക്കുന്ന മഹാരഥന്മാരാണ്, അതുകൊണ്ട് അതെടുക്കാൻ സാധ്യമല്ല. ഈജിപ്തിലെ ജബൽ മുഖത്തം എന്ന് പറയുന്ന അനുഗ്രഹീതമായ ഒരു മലയുണ്ട്. ആ മലയിൽ മാത്രം എത്ര ഔലിയാക്കളുടെ സാന്നിധ്യമാണുള്ളത്, എത്ര സ്വാലിഹീങ്ങളുടെ ഖബറുകളാണുള്ളത്. ജബൽ മുഖത്തമിലെ സിയാറത്തിന് മാത്രം പറയാൻ ഇമാമുകൾ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്റെ കൈവശമുണ്ട്, അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. പറഞ്ഞു വരുന്നത് ബദരീങ്ങൾ ജയിക്കാനുള്ള കാരണം അല്ലാഹുവിലുള്ള അചഞ്ചലമായ ആദർശ വിശ്വാസമാണ്. അതിലേക്ക് നമ്മൾ മടങ്ങണേ. ആ പോരാളികളെ ആവർത്തിച്ച് ഓർക്കാനും അവരുടെ പ്രകീർത്തനം ചൊല്ലാനുമാണ് മഹാനായ ഉസ്താദ് അവർകൾ മനോഹരമായി കവിത നമ്മുടെ മുമ്പിലേക്ക് വെച്ച് തന്നത്, അവരെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, നിങ്ങൾ അറിയുമോ രണ്ടാമതായി ഉസ്താദ് അവർകളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ആയുധം അവിടുത്തെ കവിതയിലൂടെ നമുക്ക് പറഞ്ഞു തന്ന സന്ദേശം എന്താണ്? അത് മറ്റൊന്നുമല്ല ഹുബ്ബു റസൂലില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമാണ് അണയാത്ത അനുരാഗത്തിൻ്റെയും അടങ്ങാത്ത അഭിനിവേശത്തിൻ്റെയും ഒടുങ്ങാത്ത ഹൃദയ സാന്നിധ്യത്തിൻ്റെയും അത്യുജ്വലമായ ധാരകളെ തീർത്തു വെക്കുകയാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലം തങ്ങളിലേക്ക്. അതാണ് മഹാനവറുകളുടെ ജീവിതത്തിലൂടെ നമുക്ക് നൽകിയത്. ഇപ്പോഴതിൻ്റെയും വിശദാംശങ്ങളിലേക്ക് കടക്കാൻ നേരമില്ല. മഹാന്മാരായ മുഴുവൻ ബദരീങ്ങളും അവരുടെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ആയുധം എന്താണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതാ അവസാനം വരെയും അവിടുത്തെ മാർഗത്തിൽ അവിടുന്ന് പറയുന്നത് എന്തിനോ അതിന് വേണ്ടി സമർപ്പിക്കാൻ ഞങ്ങൾ വന്നതാണ്, ഞങ്ങളുടെ ജീവൻ തങ്ങൾക്ക് വേണ്ടിയാണ്, എല്ലാം തങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. കാരണം ലോകത്തെ മുഴുവനും പ്രദീപ്തമാക്കിയത് ആരാണ്? മദീനയുടെ നായകർ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആസമാനോ സേ ഉജാലാ നൂർ കാ
സുബഹ തൈബാ മേ ഹുയി ബൾതാ ഹേ ബാളാ നൂർ കാ സദഖ ലേനേ നൂർ കാ ആയാ ഹേ താരാ നൂർ കാ. മദീനായുടെ മണൽപ്പരപ്പിൽ കിടന്ന മാലോകരുടെ അകത്തളങ്ങളിൽ മുഴുവനും ആധികാരികമായി അനുരാഗത്തിൻ്റെ ആത്മജ്വാലകളെ അടയാളപ്പെടുത്തുമ്പോഴും ലോകത്തിന് മുഴുവനും നേർമാർഗത്തിലേക്ക് നയിക്കുന്ന വിളക്കുമാടമൊരുക്കിയ എൻ്റെയും നിങ്ങളുടെയും ആത്മാവിൻ്റെ അകത്തളത്തിലുള്ള സ്നേഹപാനങ്ങളെ മുഴുവനും സമ്മാനിക്കുന്ന നായകരാണ് റഹ്മത്തുൽ ആലമീൻ قائد الغر المهجلين محمد رسول الله صلى الله عليه وسلم. പ്രിയമുള്ളവരെ, പറഞ്ഞു വരുന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളോടുള്ള സ്നേഹമാണ് എല്ലാവർക്കുമുള്ള വലിയ ആയുധം, എല്ലാ കഴിഞ്ഞുപോയ ആലിമീങ്ങൾക്കും ലഭിച്ച ആയുധം. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ കവിത സലക്കിനൽ ഫയാഫി വൽ ഖിഫാറ അലൻ നുജുബി എന്ന മഹത്തായ ഒരു കവിതയെ ഉപജീവിച്ചുകൊണ്ടുള്ള തഹ്മീസ് അഞ്ചു വരികളായി അതിനെ വികസിപ്പിച്ചുകൊണ്ടുള്ള രചന, അത് പരിശോധിച്ചു നോക്കിയാൽ, അത് ലളിതമായ ഒരു വായന നടത്തിയാൽ പണ്ഡിതന്മാർക്ക് ഏറെ പറയാനുണ്ടാകും. എന്നാൽ പ്രാഥമികമായി വിദ്യാർത്ഥികളായ നമുക്ക് തന്നെ ആ വരികളോടുള്ള യോജിപ്പ്, അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ ആ കവിതയ്ക്കുള്ള പ്രത്യേകത എന്താണ്? അൽ ഖസീദത്തു ദാഖിലിയ എന്നാണ് ആ കവിതയുടെ പേര്. എന്താണ് ആ കവിതയ്ക്ക് എങ്ങനെ പേര് കിട്ടാനുള്ള കാരണം? 54 വരികളുള്ള ആ ഖസീദത്തു ദാഖിലിയ എന്ന അൽ ഹദ്ദാദിയ എന്ന കവിത മഹാനവർകൾ മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി വരുമ്പോൾ കോർത്തിണക്കിയ കവിതയാണ്. വരിയിലൂടെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു മദീനയിലേക്കുള്ള പഥികൻ, സഞ്ചാരി, യാത്രികൻ, ആ ഒരു വിശ്വസ്തനും വിശ്വാസിയും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിരറ്റ് സ്നേഹിക്കുന്ന ഹൃദയത്തിൻ്റെ ഉടമയുമായ ഒരു മുഹിബ് മദീനയിലേക്ക് പോകുമ്പോഴുള്ള വിചാരം, അവസാനം ഞങ്ങൾ അവിടുത്തെ മുമ്പിൽ വന്നു നിൽക്കുന്ന അതിഥികളാണ്, സംഘങ്ങളാണ്, ഞങ്ങൾ അവിടുത്തെ മക്കളാണ്, ചില സ്നേഹാവകാശങ്ങളോടെയാണ് ഞങ്ങൾ ഇവിടെ വന്നു നിൽക്കുന്നത് എന്ന് അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. 54 വരിയുള്ള ആ കവിത, അത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കുന്ന ഹുജറത്തു ശരീഫയുടെ അകത്തളത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 16 വരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയുന്ന മുവാജഹത്തു ശരീഫയിൽ നബിയുൻ അലീമുൻ ഖുലുഖുൽ ഖുലുഖുൽ ലദീ ലഹു അല്ലമ റഹ്മാനു എന്ന മഹാനായ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു എഴുതിയ കവിത, 54 വരിയുള്ള ഖസീദത്തു ദാഖിലിയയുടെ 16 വരി, ഇപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറഞ്ഞ് ഇറങ്ങുന്ന മുവാജഹത്തു ശരീഫയിൽ ഹുജ്റത്തു ശരീഫയുടെ കവാടത്തിൻ്റെ മേലെ എഴുതി വച്ചിരിക്കുകയാണ്. സലാം പറയാനുള്ള ഭാഗത്തിന് മേലെ ആലേഖനം ചെയ്തിരിക്കുകയാണ് ആ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ കവിതയെ ഉപജീവിച്ചുകൊണ്ട് മലയാളത്തിൽ നിന്നൊരു പണ്ഡിതൻ കേവലം ഭാഷ കൊണ്ടല്ല അതിനെ വികസിപ്പിച്ചെഴുതുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിൻ്റെയും അടങ്ങാത്ത അനുരാഗത്തിൻ്റെയും ആത്മാവ് ചേർത്ത് വെച്ചുകൊണ്ടാണ് മഹാനവർകൾ ആ കവിത നമ്മുടെ മുമ്പിലേക്ക് തരുന്നതെങ്കിൽ ഉസ്താദ് അവർകളുടെയും ജീവാത്മാവായി നമ്മളെ പരിചയപ്പെടുത്തുന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ്. അതാ ബദരിയത്തിൻ്റെ അസ്മാഉൽ ബദർ, അതാ കവിതയാക്കിയിട്ട് അവസാനം എഴുതുമ്പോഴും മഹാനവർക്കൾക്ക് പറയാനുള്ളത് നിഷ്കൂ ഇലൈക്കും ഫിറഖതം മിൻ നിഷ്ഖിയാ ജഅലൂ ഹബീബല്ലാഹി ഖൈറൽ അംബിയാ
ബഷറം വഹത്തു ഖദറഹുൽ മുതആലിയാ സല്ലു ഉറൂഷ ഉലൈക്കും റളിയല്ലാ അൻകും വസിദ്നാ ഹുബ്ബഹു യാ അല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളെ കേവലം ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നവർക്കെതിരെ ഖഡ്ഗ സമാനമായ വരികൾ കൊണ്ട് വാളെടുക്കുകയാണ് മഹാനവറുകൾ അതാ ചെയ്യുന്നത്. അവരെ എതിർക്കാനുള്ള പോരാട്ടമാണ്. മഹാന്മാരായ ബദരീങ്ങളുടെ നാമങ്ങൾ കോർത്തു ചേർത്തു വെച്ചതിന് ശേഷം നമ്മുടെ മുമ്പിലേക്ക് തരുന്നതെങ്കിൽ ഈ വായിക്കപ്പെടുന്ന മുഴുവൻ മഹാന്മാരും നമ്മുടെ കയ്യിലേക്ക് തന്ന ഏറ്റവും വലിയ ആദർശമാണ് മഹബ്ബത്തു റസൂലില്ലാഹ്. ഒരൊറ്റ മഹാനെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമ്മൾ ഇതിൽ പരിചയപ്പെടുന്ന ഒരു മഹാനല്ലേ? സ്വർഗം കൊണ്ട് മുന്നറിയിപ്പ് ലഭിച്ച 10 സ്വഹാബികളിൽ ഒരാൾ അമീനു ഹാദിഹിൽ ഉമ്മാ അബൂ ഉബൈദ ആമിർ ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിനെ അറിയില്ലേ? അബൂ ഉബൈദ ആമിർ ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം കൊണ്ട് മുന്നറിയിപ്പ് നൽകിയ 10 പ്രമുഖരിൽ ഒരാളാണ്. ഹിജ്റയുടെ 40 കൊല്ലം മുമ്പ് ജനിച്ച മഹാനാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസം ഇസ്ലാം സ്വീകരിച്ചയാളാണ്. അതും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാർഗേണയാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ ഉണ്ടായിരുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട അബൂ ഉബൈദ ആമിർ ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. വിശ്രമിക്കുന്നത് ജോർദാനിലാണ്. പ്രിയമുള്ളവരെ, അവിടെ പോകാൻ നമുക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ജോർദാനിൽ വിശ്രമിക്കുകയാണ്. അവിടുന്ന് ലോകത്തേക്ക് നൽകിയത് അമീനു ഹാദിഹിൽ ഉമ്മാ. ഈ സമുദായത്തിന് മുഴുവനും വിശ്വസ്തരാണ്. വിശ്വസ്ത നേതാവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ മഹാൻ. ആ മഹാനവർക്കും നമ്മളോട് പറഞ്ഞു തരാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അതുല്യ സ്നേഹത്തിൻ്റെ സന്ദേശമാണ്. അതിൻ്റെ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാ, ഇവിടെ ആലിമീങ്ങൾ നിങ്ങളോട് സംവദിക്കും. ഇവിടെ സാദാത്തുക്കളുടെ നേതൃത്വത്തിൽ അസ്മാഉൽ ബദറും അതുപോലെ തന്നെ ദുആയുമൊക്കെ നടക്കും. ജല്ല ജലാലായ റബ്ബ് നമ്മുടെ എല്ലാ മജ്ലിസുകളും അവൻ്റെ അടുക്കൽ ഔദാര്യം കൊണ്ട് സ്വീകരിച്ചു തരട്ടെ. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ചരിത്രം ആയിഷ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. പറഞ്ഞുകൊടുത്തത് അവിടുത്തെ പിതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഉഹദിൻ്റെ യുദ്ധം നടക്കുന്ന സമയം ഇസ്ലാമിൻ്റെ വിരോധികൾ സംഘടിതമായി മുന്നേറുകയാണ്. ഒരു ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഭാഗത്തേക്ക് മാറ്റപ്പെടുകയാണ്. ഉഹദ് യുദ്ധമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ലക്ഷ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിൻ്റെ ചരിത്ര സാക്ഷ്യങ്ങൾ ലോകത്തിനു നൽകലാണ്. ബദറിൻ്റെ ലക്ഷ്യം ഈമാനിൻ്റെ വിജയം ആയുധത്തേക്കാൾ വലുതാണെന്ന് ലോകത്തിൻ്റെ മുമ്പിൽ തെളിയിക്കലാണ്. ഓരോ യുദ്ധങ്ങൾക്കും ഓരോ ലക്ഷ്യമുണ്ട്. ഉഹദിൻ്റെ ലക്ഷ്യം ഖുറൈശികളെ പരാജയപ്പെടുത്തലല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള വിധേയത്വ അനുസരണങ്ങളുടെയും മഹബ്ബത്തിൻ്റെയും ചരിത്ര സാക്ഷ്യങ്ങൾ ലോകത്തിനു നൽകലാണ്. ആ നിലക്ക് 100 ശതമാനം വിജയമുള്ള യുദ്ധമാണ് ഉഹദ്. അതേ സമയത്തോ ബദറിലേക്ക് ചെന്നാൽ ലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വഅന്തും അദില്ലാ, എല്ലാ നിലയിലും ന്യൂനപക്ഷമായിരുന്ന ഒരു ജനതയെ ബദറിൽ വെച്ചുകൊണ്ട് അല്ലാഹു തആല സഹായിച്ചു. അല്ലെങ്കിൽ ബദറുൽ കമാലായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അല്ലാഹു തആല സഹായിച്ചു. ആ വലിയ സഹായങ്ങളുടെ കഥയാണ് ബദറിന് പറയാനുള്ളതെങ്കിൽ ഉഹദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയുള്ള സമർപ്പണങ്ങളുടെ ഉദാഹരണങ്ങൾ ലോകത്തിനു നൽകാൻ വേണ്ടിയുള്ളതാണ്.
എല്ലാ യുദ്ധത്തിലും പല പടക്കോപ്പുകളും സംവിധാനങ്ങളും ഉണ്ടെങ്കിലും അടിസ്ഥാനം അള്ളാഹുവിലുള്ള വിശ്വാസമാണ്, മുത്തുനബിതങ്ങളോടുള്ള വിധേയത്വമാണ്. അതാണ് ഹുനൈൻ യുദ്ധത്തെ കുറിച്ച് ഖുർആൻ പറയുന്നത്, ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ നിങ്ങളെ സഹായിച്ചില്ലേ, അല്ലാഹു തആല നിങ്ങളെ സഹായിച്ചില്ലേ. വയൗമ ഹുനൈൻ, ഹുനൈൻ യുദ്ധത്തിലെ സഹായം എങ്ങനെയുണ്ടായിരുന്നു എന്നൊരു ചോദ്യമാണ്. കാരണം ഹുനൈനിൽ മുസ്ലിം സൈന്യത്തിന്റെ ആധിക്യം അവർക്ക് വലിയ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കി. നമ്മൾ ഇന്ന് ഭൂരിപക്ഷമാണ്, അതുകൊണ്ട് നമ്മൾ ജയിക്കും എന്ന ഒരു ചിന്ത പ്രാഥമികമായി സുഹൈബത്തിന് വന്നു. ആ ഒരു ചിന്തയോടെ ഇറങ്ങിയപ്പോഴേക്കും നാലു വശത്തേക്കും ആളുകൾ മാറിപ്പോയി. വേണ്ട പോലെ ഒരു മുന്നേറ്റം നടത്താൻ കഴിഞ്ഞില്ല. എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, തങ്ങളെ, തങ്ങൾ മുന്നിൽ പോയാൽ ഞങ്ങൾ പിന്നിലുണ്ട്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനം. അനൻ നബിയുല അക്സിബ് അന ബിനു അബ്ദുൽ മുത്തലിബ്, ഞാൻ സത്യപ്രവാചകനാണ്, അബ്ദുൽ മുത്തലിബിന്റെ മകനാണ്, ഞാൻ ധൈര്യത്തെ മുന്നേറുന്ന നേതാവാണ്. കാരണം കദ്ദഹരി ഫീഹി മമീ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മധൈര്യം കാലത്തെ തന്നെ അതിജയിക്കുന്നതാണ്. കാലത്തെ അതിജയിക്കുന്നതെന്ന് പറഞ്ഞാൽ കാലത്തിന് ഇവിടെ ആര് മരിച്ചു ആര് ജനിച്ചു എന്ന് നോട്ടമില്ല, അതതിൻ്റെ ധാരയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ആരു മരിച്ചാലും ആരു ജനിച്ചാലും രാവിലെ ആകുന്നുണ്ട് വൈകുന്നേരമാകുന്നുണ്ട്, കാലത്തിന് ആരെയും വില വെക്കുന്ന സമീപനമില്ല. ആ നിലക്കുള്ള ആത്മധൈര്യമാണ്. അല്ലെങ്കിലോ ലോകത്തുള്ള ആളുകൾക്ക് മുഴുവനും പങ്കുവച്ചെടുക്കാവുന്ന അത്രയും വിശാലമായ ഹിമ്മത്തിന്റെ ഉടമയാണ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഏതായാലും ഞാൻ ഉഹദിലേക്ക് തന്നെ വരികയാണ്. ഉഹദ് രണാങ്കണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ഭാഗത്തേക്ക് ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അതിനിടയിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖകമലത്തിലേക്ക് ഒരമ്പിന്റെ രണ്ട് ചീളുകൾ വന്ന് പതിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുഖത്തേക്ക് അതാ അമ്പിന്റെ ചീളുകൾ വന്ന് തറച്ചു കയറിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ വേഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് എത്തി. അപ്പോഴതാ ഒരാൾ പാറി വരികയാണ്, പറവകൾ പാറുന്ന പോലെ അതാ ഒരാൾ ഓടി വരികയാണ്. അതാരാണ്? അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ആണ്. വന്നുകൊണ്ട് പറഞ്ഞു, അല്ലയോ സിദ്ദീഖുല്ലക്ക് പറേ, വല്ലാഹി വല്ലാഹി അല്ലാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, ഹബീബായ നബി തങ്ങളുടെ മുഖകമലത്തിൽ തറച്ചു കയറിയ ഈ അമ്പിന്റെ ചീളുകൾ പറിച്ചു മാറ്റാൻ എടുത്തു മാറ്റാൻ എനിക്ക് അവസരം തരണേ, ഈ അവസരം എനിക്കൊന്ന് അനുവദിക്കണേ. കാരണം ജാനുദേദോ ലുത്ഫോന കാമോഹി ജായക സായിലോ ദാമൻ സഖീകാ ധാമലോ കുച്ഛ ന കുച്ഛീന ആമോഹി ജായക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അടുപ്പം ലഭിക്കാനുള്ള അദമ്യമായ ആഗ്രഹമാണ്, ഹൃദയത്തിൽ നിന്ന് സേവനം ചെയ്യാനുള്ള അടങ്ങാത്ത അഭിവാഞ്ചയാണ്. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിചരണം നടത്താനുള്ള അസുലഭമായ ഒരു മുഹൂർത്തമാണ്. ഇതൊന്ന് തരുമോ സിദ്ദീഖ്?
സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അനുവദിച്ചു കൊടുക്കുകയാണ്. മഹാനായ അബു ഉബൈദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തിനു നേരെ അധരങ്ങൾ ചേർത്ത് വെക്കുകയാണ്. അതാ തറച്ചു കയറിയ അമ്പിന്റെ ചീള് മഹാനവറുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് മെല്ലെ വലിക്കുമ്പോഴേക്ക് സഖത അലാ ലഹരിഹി മഹാനവറുകൾ മലർന്നടിച്ച് വീഴുകയാണ്. വസഖത്തിസ്സനിയ മഹാനവറുകളുടെ ഒരു മുൻപല്ല് അടർന്നു വീണുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളുടെ മുഖത്ത് നിന്ന് അമ്പിന്റെ ചീളു കയറിയത് കടിച്ചെടുക്കുമ്പോഴേക്ക് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പല്ലവിടെ ഷഹീദായി. അതിൽ മഹാനവറുകൾക്ക് സന്തോഷമാണ്, പരാതി പറയാനില്ല. വീണ്ടും എഴുന്നേൽക്കുകയാണ്, അടുത്ത ഒരു ഭാഗം കൂടി അവിടുന്ന് കടിച്ചെടുക്കുകയാണ്. അടുത്ത മുൻപല്ലും ഷഹീദായി പോയി. രണ്ട് മുൻപല്ലുകളും ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾക്ക് വേണ്ടി ഷഹീദായ നിലക്ക് സമർപ്പിക്കാൻ അവസരം കിട്ടിയ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത സന്ദേശം എന്താണ്? എനിക്ക് എന്നേക്കാൾ വലുത് ഹബീബായ തങ്ങളു തന്നെ, എനിക്ക് എന്നേക്കാൾ വലുത് മുസ്തഫായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവിടുത്തോടുള്ള അടുപ്പമാണ്, അവിടുത്തെ സാമീപ്യമാണ്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ സീറ വായിക്കുമ്പോൾ മഹാനവറുകൾ മെലിഞ്ഞ ശരീരത്തിന്റെ ഉടമയാണ്, ശാരീരിക ഭാഗങ്ങളൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്, അസ്റമാണ്, അഥവാ മുന്നിൽ രണ്ടു പല്ലുമില്ലാത്തയാളാണ്. എങ്ങനെയാണ് ആ പല്ലുകൾ പോയത്? അത് രണ്ടും ഷഹീദായത് ലിറസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹാനുരാഗത്തിന്റെ അധിഷ്ഠിതമായ സമർപ്പണത്തിന്റെ പേരിലാണ്. ഇത് ഓരോ സ്വഹാബികൾക്കും പറയാനുള്ള കഥയാണ്. മഹാനായ സയ്യിദുന അബൂബക്കറുന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പരിശോധിച്ചാൽ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ ഒന്നുകൂടി വിളിക്കട്ടെ. വാപ്പയ്ക്കെതിരെ വാളെടുക്കാൻ നിർബന്ധിതനായ മഹാനല്ലേ ബദറിൽ വെച്ചുകൊണ്ട് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ എതിർചേരിയിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകനുണ്ട്. പക്ഷേ അവിടുന്ന് ആവശ്യമായ ആയുധം സമയത്ത് താഴ്ന്നിട്ടില്ല, മകനു നേരെ ഉയർന്നതും മാറിയിട്ടില്ല. കാരണം അവർക്കെല്ലാത്തിലും വലുത് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നമ്മുടെ എല്ലാ മഹാന്മാരായ ആലിമീങ്ങളും നമുക്ക് പകർന്നു തന്നത് മഹാനായ ഉസ്താദ് അവർകൾ എഴുതിയ മധുഹഗീതങ്ങൾ, അതുപോലെ തന്നെ മീലാദു ഗാനങ്ങൾ, അവിടം എഴുതിയ കവിതകളുടെ മുഴുവനും ഏറ്റവും പ്രധാനപ്പെട്ട തലം കിടക്കുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹപ്രകാശനമാണ്, അഥവാ മഹബ്ബത്തുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമാണ്. ഇതും ഒരു മഹബ്ബത്തിന്റെ മജ്ലിസായി മഹാന്മാരായ ബദരീങ്ങളെ അനുസ്മരിക്കുകയും അവരുടെ നാമങ്ങൾ ചൊല്ലുകയും അവരെ വസീലയാക്കി ദുആ ചെയ്യുകയും എല്ലാം ചെയ്യുമ്പോൾ ഇവരെ മഹാന്മാരായ സ്വഹാബത്തിന്റെ മുഴുവനും നേതാവ് സയ്യിദുൽ അബറാർ ഖായിദുൽ മുഹാജിരീന വൽ അൻസാർ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആദര ബഹുമാനങ്ങളെ വേണ്ട വിധത്തിൽ പാലിക്കാനും അത് പ്രചരിപ്പിക്കാനുമായിരിക്കണം നമ്മുടെ എല്ലാ മജ്ലിസുകളും. നമ്മളോട് സമീപകാലത്ത് ഇവിടെ പറഞ്ഞു പോയ ദിവസങ്ങൾക്ക് മുമ്പ് യാത്രയായ അബ്ബാസ് ബിൻ അലവി ബിൻ അബ്ബാസ് അൽ മാലിക്കി എന്ന മഹാനായ പണ്ഡിതൻ, നമുക്കെല്ലാം അറിയാമല്ലോ മഹാനവറുകൾക്കും പറയാനുള്ളത്
പറയും മുസ്തഫായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളോടുള്ള ഹുബ്ബാണ്. ലോകം മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളുടെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാൻ ഭാഗ്യം കിട്ടിയ മഹാൻ. ഒരിക്കൽ ഹജ്ജിന്റെ വേളയിൽ മുഹമ്മദ് ബിൻ അലവി ബിൻ അബ്ബാസ് അൽ മാലിക്കി എന്ന മഹാനായ പണ്ഡിതന്റെ ദർസിൽ കുറെ മലയാളികൾ ഉണ്ട്. ഹജ്ജിന്റെ വേളയാണ് അഥവാ മർക്കസു സഖാഫത്ത് സുന്നിയക്ക് ശിലാസ്ഥാപനം നടത്തിയ മുഹമ്മദ് മാലിക്കി തങ്ങൾ മഹാനവറുകൾ മസ്ജിദുൽ ഹറാമിലെ ബാബുസ്സലാമിൽ ഇരുന്നു കൊണ്ട് സഹീഹുൽ ബുഖാരിയുടെ ദർസ് നടത്തിയ മഹാനാണ്. മഹാനവറുകളുടെ വാപ്പ അലവി ബിൻ അബ്ബാസ് അൽ മാലിക്കി മക്കൽ മുക്കറമയിലെ മസ്ജിദുൽ ഹറാമിൽ ബാബുസ്സലാമിന്റെ അടുക്കൽ ദർസ് നടത്തിയവരാണ്. മഹാനായ അലവി മാലിക്കി തങ്ങൾ വഫാത്തായപ്പോൾ ഇനി ആരാണ് ഈ ദർസ് തുടരേണ്ടത് എന്ന ചർച്ച ഹറമിലെ പണ്ഡിതന്മാരുടെ ഇടയിൽ വന്നു. ഇത്തഫഖു അലാ മുഹമ്മദ്, എല്ലാവരും ഐക്യ കണ്ടേനെ പറഞ്ഞു അവിടുത്തെ മകൻ മുഹമ്മദ് തന്നെ ആകട്ടെ. അങ്ങനെയാണ് മുഹമ്മദ് ബിൻ അലവി അൽ മാലിക്കി തങ്ങൾ അവിടെ ദർസ് തുടർന്നത്. ആ മുഹമ്മദ് മാലിക്കി തങ്ങൾ പിൽക്കാലത്ത് പല കാരണങ്ങളാൽ വീട്ടിലേക്ക് ദർസ് മാറി റുസൈഫയിൽ. അങ്ങനെ വീട്ടിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് ഒരിക്കൽ മലയാളികളായ പല ആളുകളും ഹജ്ജിന്റെ വേളയിൽ മുഹമ്മദ് മാലിക്കി തങ്ങളുടെ വീട്ടിലുണ്ട്. അബ്ബാസ് ബിൻ അലവി അൽ മാലിക്കി എന്ന ഇപ്പോൾ നമ്മളോട് വിട പറഞ്ഞ മഹാൻ അവിടെ ഇരുന്നു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പറയുകയാണ്, അഥവാ അവിടുത്തെ ശാരീരിക വർണ്ണന നടത്തുകയാണ്. മനോഹരമായ അറബി പദങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം വർണ്ണിക്കുകയാണ്. അക്ഹലുൽ ഐനൈൻ അസജ്ജുൽ ഹാജിബൈൻ തുടങ്ങിയുള്ള മനോഹരമായ വാചകങ്ങൾ ഉമ്മ മഅബദ് റളിയല്ലാഹു അൻഹ പറഞ്ഞതും അതിൻ്റെ പര്യായ പദങ്ങളായ പുതിയ വാക്കുകളും എല്ലാം ചേർത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതാ അടിമുടി വർണ്ണിക്കുകയാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അലിമീങ്ങളുണ്ട്. മഹാനവറുകൾ ആ വർണ്ണന ഇങ്ങനെ നടത്തിയപ്പോഴേക്ക് ജ്യേഷ്ഠനും ലോകപ്രസിദ്ധ പണ്ഡിതനുമായ മുഹമ്മദ് മാലിക്കി തങ്ങൾ അടക്കമുള്ള എത്രയോ പണ്ഡിതന്മാര് അത്ഭുതത്തോടെ ഹബീബിന്റെ വർണ്ണന കേൾക്കുകയും അവസാനം അതിലേക്ക് ലയിക്കുകയും ചെയ്യുന്നു. ആ ഒരാത്മാവോടെയാണ് നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ട് ബുറുദയ്ക്ക് പ്രചാരണം നടത്തിയത്. മഹാനവറുകളുടെയും ജീവിതത്തിന്റെ സന്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ്. മഹാനായ നൂറുൽ ഉലമായ എംഎ ഉസ്താദ് അല്ലാഹു തആല അവിടുത്തെ പദവികൾ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. അവിടുന്നും അവസാന കാലത്ത് ചെല്ലുന്നവർക്ക് മുഴുവനും നൽകിയത് സ്വലാത്തിന്റെ കേടാണ്. കരുതി വെച്ചിരുന്നത് മുഴുവനും ആധാറുകൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബന്ധപ്പെട്ട ആധാറുകൾ കരുതി വെച്ചിരിക്കുകയാണ്. സ്വഹാബത്തിനെ പോലെ അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ പക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഷേറ മുബാറക്കുണ്ട്. ഞാൻ മരണപ്പെട്ടാൽ എന്റെ നാവിന്റെ അടിയിൽ അത് വെക്കണം എന്ന് മഹാനവറുകൾ വസിയ്യത്ത് ചെയ്യുകയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു എഴുതുകയാണ്, അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു മരണമടപ്പെട്ടു. വശഅറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തഹ്ത ലിസാനിഹി, അവിടുത്തെ നാവിന്റെ അടിയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദരണീയമായ മുബാറക്കായ ഷഅർ വെച്ചു കൊടുത്തുകൊണ്ടാണ് മഹാനവറുകളെ ഖബറടക്കിയത്. മുആവിയ റളിയല്ലാഹു അൻഹു വസിയ്യത്ത് ചെയ്തിരുന്നു. അതാ അൽ ബിദായത്തു വൻ നിഹായ ഇബ്നു കസീർ എഴുതുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസ്ത്രത്തിൽ നിന്നും അവിടുന്ന് ജീവിതകാലത്ത് മുറിച്ചു മാറ്റിയ നഖത്തിൽ നിന്നും ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് കിട്ടിയ പല ആധാറുകളും മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുണ്ടായിരുന്നു. അത് പഞ്ഞിവെക്കുന്ന സമയത്ത് കൂട്ടത്തിൽ എന്റെ മുഖത്തും
അതുപോലെ തന്നെയുള്ള ഭാഗങ്ങളിലും വെക്കണമെന്ന് വസിയ്യത്ത് ചെയ്തിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി. അങ്ങനെയാണ് നിർവഹിച്ചതെന്ന് ഇബ്നു കസീർ അല്ലാമ അദ്ദേഹത്തിൻ്റെ അൽബിദായ വന്നിഹായിൽ എഴുതുകയാണ്. ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് അവർകളും സമാനമായ വസിയ്യത്ത് എഴുതിയത്. പ്രിയമുള്ളവരെ, നമ്മൾ വായിക്കുന്നില്ലേ, നമ്മൾ അറിഞ്ഞില്ലേ? നമ്മുടെ നേതാക്കളുടെ മുഴുവനും ഏറ്റവും അടിസ്ഥാനപരമായ സന്ദേശം അതാണ്. താജുൽ ഉലമായ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി റഹിമഹുല്ലാ മഹാനവറുകളും നമുക്ക് നൽകിയ സന്ദേശം അതാണ്. മദീനത്തു ചെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുവാജഹയിൽ വരുന്ന ആളുകളെ പലപ്പോഴും അവിടുത്തെ വളണ്ടിയർമാര് അങ്ങോട്ട് മാറൂ ഇങ്ങോട്ട് മാറൂ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എത്രയോ നേരമാണ് താജുൽ ഉലമാ തങ്ങളവറുകൾ ഒരേ പടി അവിടെ നിൽക്കുകയാണ്. അവിടുത്തെ വലിയുപ്പാനോട് പറയാനുള്ളത് പറയുകയാണ്, മുവാജഹത്തു ഷെരീഫയിൽ നിൽക്കുകയാണ്. അവിടുന്ന് ഇറങ്ങുമ്പോൾ ആരെങ്കിലും ഖിദ്മത്തിന് ചെല്ലുന്നത് അവിടുത്തേക്ക് ഇഷ്ടമല്ല. കാരണം ഇത് വലിയ ദർബാറിലാണെന്ന ചിന്തയാണ്. മഹാനവറുകളും അവസാന കാലം മുഴുവനും എല്ലാ വേദികളിൽ നിന്നും നമ്മളോട് പറഞ്ഞത്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലാനുള്ള പ്രേരണ വർദ്ധിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ചൊല്ലാൻ ചില പ്രത്യേകമായ സ്വലാത്തിൻ്റെ വാചകങ്ങൾ പല ലക്ഷ്യങ്ങളോടെയും നമുക്ക് പറഞ്ഞു തരികയാണ്. ഇതുപോലെ എല്ലാ മഹാന്മാരും അവരുടെ മുഴുവനും വിജയത്തിൻ്റെ കേന്ദ്രം വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസു ഉറഫം മിനൽ ബഹരി ഔ റഷ്ഫം മിനദ്ദിയമി وواقفون لديه عند حدهم من نقطة العلم أو من شكلة الحكم ൾ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള അറിവിൻ്റെ ലോകത്തെ ശകലങ്ങൾ കൊണ്ടാണ് അവരവരുടെ കാലഘട്ടങ്ങളെയും ജനതകളെയും നേതൃത്വം നൽകിയതെങ്കിൽ പിൽക്കാലത്ത് വന്ന മുഴുവൻ ആളുകളും മിൻ ഖബസാത്തിനൂരി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒളിവിൻ്റെ ശകലങ്ങളെ, അറിവിൻ്റെ ശകലങ്ങളെ, മഹബത്തിൻ്റെ ശകലങ്ങൾ കൊണ്ടാണ് എല്ലാ മഹാന്മാരും ലോകത്തെ നയിച്ചിട്ടുള്ളത്. ആ പരമ്പരയിൽ വന്ന മഹാന്മാരാണ് നമ്മുടെ അലിമീങ്ങളായ സദാത്തുക്കളായ നേതാക്കൾ. അല്ലാഹു തആല അവരിൽ നിന്ന് നമ്മളോട് വിട പറഞ്ഞു പോയ മുഴുവൻ അലിമുകൾ സദാത്തുക്കളുടെയും ദറജകൾ അല്ലാഹു ഉയർത്തി നൽകുമാറാകട്ടെ. അവരുടെ ബറക്കത്തുകൾ നമ്മുടെ വേദിയിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും എല്ലാം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സദസ്സിൽ വളരെ വിനയത്തോടെ പറയാനുള്ളത്, മഹാന്മാരായ ബദരീങ്ങളുടെ നാമങ്ങൾ ചൊല്ലി വളരെ ഇജാബത്ത് പ്രതീക്ഷയുള്ള ഈ നല്ല സദസ്സിൽ പതിവായി വരുന്ന ആളുകൾ വലിയ ഭാഗ്യവാന്മാരാണ്. നമുക്ക് ഈ നാട്ടിൽ കിട്ടുന്ന വലിയ ഒരു അവസരമാണ്. മഹാന്മാരായ ബദരീങ്ങളുടെ മജ്ലിസാണ്. അൻവാറുൽ ഫജർ എന്ന ഒരു ഗ്രന്ഥത്തിൽ മഹാന്മാരായ ബദരീങ്ങളിൽ ഓരോരുത്തരെയും പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരെയും പരിചയപ്പെടാൻ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ബദരീങ്ങൾ എന്നുള്ള ഒരു പത്തു പേരെങ്കിലും പ്രാഥമികമായി അറിയാൻ എന്ന നിലക്ക് നമ്മുടെ ഈ മജ്ലിസ് തുടർന്നു പോയാൽ നല്ല ഒരു പഠനത്തിൻ്റെയും നല്ല ഒരു ചരിത്ര പാഠങ്ങളുടെയും മജ്ലിസായി ഇത് തുടർന്നു വരാൻ കഴിയും. ജല്ല ജലാലായ റബ്ബ് നമ്മുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കുമാറാകട്ടെ. മഹാന്മാരായ ബദരീങ്ങളുടെ ബറക്കത്ത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ സംഘാടനങ്ങളിൽ എല്ലാം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ വരുമ്പോൾ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് പ്രത്യേകമായി പറഞ്ഞവരുണ്ട്. അതിൽ രോഗികളുണ്ട്. അല്ലാഹു അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കണം റഹ്മാനെ. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ചെട്ടിപ്പടിയിൽ നമ്മുടെ കടൽ തൊഴിലാളികളായ ആളുകൾക്ക് കുറേ ദിവസമായി അവർക്ക് വിഭവങ്ങൾ കിട്ടിയിട്ട് അങ്ങനെ വലിയ പ്രയാസത്തിൽ അവിടെ ഒരു ദുആ മജ്ലിസ് ഉണ്ടായിരുന്നു. അതിലും പങ്കെടുത്തിട്ടാണ് വന്നത്. അല്ലാഹുവേ അവർക്ക് നീ ഖൈറായ നിഅമത്ത് നീ വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. അവർക്ക് നീ ഖൈറായ നിഅമത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. അവർക്ക് നീ റിസ്ഖ് വിശാലമാക്കണം റഹ്മാനെ. അവരുടെ
കടലിൽ നിന്നുള്ള വരുമാനം നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. അതുപോലെ ഒരുപാട് ആളുകൾ പലവിധേനയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. രോഗികളുണ്ട്, ക്യാൻസർ ബാധിച്ചവരുണ്ട്. ഞാൻ ഇന്ന് ഉച്ചക്കൊരു സ്ഥലത്ത് ജുമയ്ക്ക് കൂടിയപ്പോൾ അതാ ഒരു ചെറുപ്പക്കാരൻ കാഴ്ചയില്ലാതെ, ആ ചെറുപ്പക്കാരൻ്റെ വാപ്പയും ആ കാഴ്ചയില്ലാത്ത മകനും കൂടി വന്ന്, അള്ളാഹുവേ നിനക്ക് കാഴ്ച കൊടുക്കാൻ തിരിച്ചു കൊടുക്കാൻ അധികാരമുള്ളവനാണ്, നീ അവർ ആ കുട്ടിക്ക് നീ കാഴ്ച നൽകണേ റഹ്മാനെ, നീ കാഴ്ച നൽകണേ റഹ്മാനെ. അതുപോലെ ഒരുപാട് ആളുകൾ, രോഗികൾ, മറ്റ് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, പ്രഷർ കൊണ്ട് കാഴ്ച മങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഹാജി സാഹിബ്, അങ്ങനെ എത്രയോ ആളുകൾ ഞങ്ങളുടെ മജ്ലിസുകളിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ, വിഷമങ്ങൾ നീ മാറ്റിക്കൊടുക്കണം റഹ്മാനെ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മളോട് വിട പറഞ്ഞു പോയ ചാലിയം എ പി അബൂബക്കർ മുസ്ലിയാർ, ചാലിയം അബൂക്കർ മുലിയാർ എന്ന് അറിയപ്പെടുന്ന അദ്ദേഹം സുന്നത്തെ മാഴത്തിൻ്റെ ആദർശത്തോട് വലിയ ധാർഢ്യതയും അതുപോലെ തന്നെ കണിച്ചതയും ഒക്കെ പുലർത്തിയിരുന്ന ആളാണ്. അള്ളാഹുവെ അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. അദ്ദേഹത്തിൻ്റെ പാരത്രിക ജീവിതം നീ സ്വർഗീയമാക്കണം റഹ്മാനെ. അതുപോലെ പല പ്രവർത്തകരുടെയും ഉമ്മയും വാപ്പയും ഒക്കെ മരണപ്പെട്ടത് ഇന്ന് ജുമഅക്കുമ്പ് തന്നെ എത്രയോ ആളുകൾ വിളിച്ച് പോകുന്ന പള്ളിയിൽ ദ്വാരക്കണം, മജ്ലിസ് ദ്വാരക്കണം എന്ന് പറഞ്ഞ് എല്ലാവരെയും ഓർത്തു പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല. അള്ളാഹു അർഹമുർ റഹീമായ റബ്ബെ, ഇതുപോലുള്ള മജ്ലിസുകളിൽ നിന്ന് എത്രയോ ആളുകൾക്ക് നീ ശിഫാ നൽകിയിട്ടുണ്ട്. എത്രയോ ക്യാൻസർ രോഗികൾ, കിഡ്നിക്ക് തകരാറുള്ളവർ, പല പ്രയാസങ്ങളും അനുഭവിക്കുന്നവർ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അർഹമുർ റഹീമായ റബ്ബെ, അവരുടെ എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫാ നൽകണം റഹ്മാനെ. മാരകമായ രോഗങ്ങളെ തൊട്ടൊക്കെ ഞങ്ങളെ എല്ലാം നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. ഞങ്ങളും നിൻ്റെ പാവങ്ങളായ അടിമകളാണ്. ഞങ്ങളുടെ കുറ്റങ്ങൾ, ഞങ്ങൾ ചെയ്തു പോകുന്ന പാവങ്ങളാൽ ഞങ്ങളെ നീ പരീക്ഷിക്കരുത് റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ചാരത്ത് വിശ്രമിക്കുന്ന ഞങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടാനും ഈ വലിയ മജ്ലിസിനും കാരണക്കാരായ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവർകളുടെ ആത്മീയമായ പദവികൾ നീ ഉയർത്തിക്കൊടുക്കണേ റഹ്മാനെ, നീ ഉയർത്തിക്കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ, അവരുടെ ബറക്കത്ത് ഞങ്ങളുടെ മജ്ലിസിലും ഞങ്ങളുടെ ദർസിലും ഞങ്ങളുടെ സ്ഥാപനങ്ങളിലും ഞങ്ങളുടെ സംരംഭങ്ങളിലും എല്ലാം നീ നൽകണേ റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബെ, ഞങ്ങളുടെ മഹാന്മാരായ നേതാക്കൾക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റഹ്മാനെ. റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് അവർകൾ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകൾ, അടക്കമുള്ള ഒരുപാട് കൻസുൽ ഉലമ ചിത്താരി ഉസ്താദ് അവർകൾ, അടക്കമുള്ള ഞങ്ങളുടെ എല്ലാ ഉസ്താദുമാരും മഷായിഖന്മാർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ.